ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഗന്ധ തന്നെ അല്ലേ അപ്പോൾ ഇന്നലെ നമ്മളെ ബറാത്തതിനെ അന്ന് ഉണ്ടാക്കിയ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസിൻ്റെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിന് എല്ലാം എല്ലാവർക്കും അറിയുന്ന സാധനങ്ങളൊക്കെ തന്നെ പക്ഷെ എന്നാലും കുറേ ആൾക്കാർ പറയലുണ്ട് ഓരോ ഫുഡിൻ്റെയും വീഡിയോ ചെയ്യണേ നിങ്ങൾ ഉണ്ടാക്കുന്ന ചിലപ്പോൾ മാറ്റായിരിക്കും അത് നോക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ കുറേ പേര് കമൻ്റ് ഇടലുണ്ട് ഇടലുണ്ടായിന് അപ്പോൾ എന്തായാലും ചെറുങ്ങനെ ചെറുങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ മധുരമായിട്ട് ഞാൻ പറാത്തിന് ചക്കരച്ചോറും അതുപോലെ കായ്ക്കറി അങ്ങനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതൊന്നും വലിയ ഇഷ്ടമില്ല ഇഷ്ടമില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ ഉണ്ടാക്കിന് അതൊരു വെറൈറ്റി ആയിട്ടുള്ളതാക്കീനെ അത് ഞാൻ ഇതിൽ ഫുള്ളായിട്ട് റെസിപ്പി കാണിക്കുന്നുണ്ട് പിന്നെ രാവിലെ തന്നെ വേഗം കുറച്ച് തേങ്ങ അവിടെ ചിരണ്ടി വെച്ച് എന്താ പറയുക തേങ്ങ ഇരണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് കൂടുതലവിടെ ചിരണ്ടി വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കാമല്ലോ ഫസ്റ്റ് അതങ്ങ് തീർത്ത് വെച്ച് പിന്നെ ചിക്കനെല്ലാം ഒന്ന് മാരിനേറ്റിംഗ് ചെയ്ത് വെക്കാം വിചാരിച്ച് ബിരിയാണിയാന്ന് ഉണ്ടാക്കുന്നിന്ന് ചിക്കൻ ബിരിയാണി അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാനില്ലേ കുറച്ച് ഉപ്പും ചിക്കൻ മസാല പൊടിയും കുരുമുളക് പൊടിയും മിക്സ് ചെയ്യും എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും നല്ലോണം എണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ മുളക് പൊടിയൊന്നും ഞാൻ ചേർക്കലില്ല ഈ പറഞ്ഞ പോലെ ചിക്കൻ മസാലയും ഇത് മാത്രമാണ് ഇടലട്ടോ ചില ആൾക്കാർക്ക് ഈ ചിക്കൻ മസാല പൊടിയൊന്നും ചേർക്കുന്നത് വലിയ ഇഷ്ടപ്പെടൂല്ല ആൾക്കാർ വെറും ഗരം മസാല പൊടികൾ മാത്രം ഉപയോഗിക്കുന്നവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഉപ്പും ഗരം മസാല പൊടിയും കുരുമുള പൊടിയും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതിയേ പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലില്ലേ നമുക്ക് മസാലയിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ ഒട്ടും അടിഞ്ഞു പോവുകയില്ല പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതിയേ പിന്നെ ഈ ഒരു ഓയിൽ തന്നെയാണ് അതായത് ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്തിട്ടാണ് ഞാൻ മസാല ഉണ്ടാക്കാറ് ഇനി ഇതാ ഒരു പ്രഷർ കുക്കർ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക നല്ല എളുപ്പത്തിൽ റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുക്കറൊന്ന് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക പാനിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാട്ടോ ഇനി എന്ത് ചെയ്യുക എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് സവാളായിരുന്നത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ വലിയ ആറ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതിപ്പോൾ ഓരോരുത്തരുടെയും കണക്കിനനുസരിച്ചിട്ട് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയേ എന്നാലും ബിരിയാണി ഉണ്ടാക്കുമ്പം ഞാനധികം ഒരു കിലോ റൈസിനാണെങ്കിൽ ഒരു ആറ് വലിയ ഉള്ളി അങ്ങനെയാണ് എടുക്കൽ ചില ആൾക്കാർക്ക് മസാല കൂടുതൽ ഇഷ്ടമല്ല അല്ലേ അങ്ങനത്തെ അവർ ഉള്ളീൻ്റെ അളവൊക്കെ കുറക്കും പിന്നെ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം എന്നിങ്ങനെ വാട്ടിയെടുക്കുക ഏകദേശം ഉള്ളി നല്ലോണം വാടി ന്ന് കാണുമ്പോൾ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്താ പറയുക നമ്മൾ അതൊക്കെ സുമാർ അളവ് വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ഫ്ലേവറിന് അനുസരിച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ നല്ലോണം ഒന്നിങ്ങനെ വഴറ്റിയെടുക്കും ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമ്മൾ പ്രഷർ കുക്കറിൽ ഇത് മസാല ഉണ്ടാക്കുമ്പോൾ ചില ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് മുറിച്ചങ്ങ് വിശ്ലയിപ്പിക്കുക ചെയ്യുക പക്ഷെ ഞാനിത് നല്ലോണം വാട്ടി കഴിഞ്ഞാൽ മാത്രമേ ചെയ്യലുള്ളൂ അല്ലെങ്കിൽ ഇല്ലേ ഉള്ളിയെല്ലാം കടിക്കുന്ന പോലെ ഒരു പച്ചച്ചോ പോലെയൊക്കെ ഉണ്ടാവും ഇനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അതായത് കുറച്ച് കാഷ്യോ ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്ത് അതുപോലെ കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കലുണ്ട് അത് നിർബന്ധമുള്ള ഗ്യാസൊന്നും അല്ല പക്ഷേ ഇങ്ങനെ നല്ലൊരു ടേസ്റ്റായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളാരെങ്കിലും ചേർക്കലില്ലെങ്കിലൊന്ന് ഒരു പ്രശ്നം ചേർത്ത് നോക്ക് കേട്ടോ അപ്പോൾ ഇനിയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതായത് ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ചിക്കൻ മസാല പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചെടുക്കുന്ന പൊടികൾ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചത് ചേർക്കുന്നതാണ് കേട്ടോ പരമാവധി വീട്ടിൽ നിന്ന് തന്നെ മസാല പൊടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ നോക്കാത്ത ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ കാഷ്യും തേങ്ങയും കൂടിയിട്ടൊന്ന് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് മതിയാകുന്നുണ്ടാവില്ല അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ പിന്നെ കുറച്ച് കൂടുതൽ തന്നെ മല്ലിയലെയും പുതിനയിലെയും അരിഞ്ഞതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല കാരണം ചോറ് മഞ്ഞ കളറായിപ്പോകും മൊത്തത്തിൽ അതുകൊണ്ട് ഞാൻ വയ്യ ദമ്മിടുന്ന സമയത്ത് ചെറുങ്ങനെ ആ ഒരു ചെറുനറങ്ങിലാക്കിയിട്ട് ഇട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടി ഇപ്പം ഇട്ടിട്ടില്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതിയേ ഇനിയിപ്പോൾ ഇതാ പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് അധികം ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പം നമ്മൾ ഈ ഇതൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഒരു രണ്ട് വിസിലോ അല്ലെങ്കിൽ മൂന്ന് വിസിലോ വരുമ്പോഴത്തേക്ക് തന്നെ നല്ലോണം ഉള്ളിയെല്ലാം വെന്തടിഞ്ഞ് നമുക്ക് കിട്ടും എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ഒരു രണ്ട് വിസിൽ വരുമ്പോൾ തന്നെ നല്ലോണം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലോണം ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതൊക്കെ ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ ഒരു അരമുറി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ നമ്മളെ നെയ്യല്ലേ നല്ല നെയ്യ് അതും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആകാൻ വേണ്ടി ഇത് ഈ ചിക്കനിലേക്ക് ഇത് മസാല ഇതൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെക്കുക ഒരു എന്താ പറയുക പത്ത് മിനിറ്റ് വെച്ചാൽ മതി മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ട് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഇതിനുള്ള റൈസ് റെഡിയാക്കി എടുക്കാം അതൊക്കെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അപ്പോൾ ഞാനിതാ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന തോതിലാണെടുക്കത് എടുക്കൽ ജീരകശാല റൈസാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കൽ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും നല്ല അരിയായിട്ട് തോന്നിയത് അഷ്റഫ് അരിയാണ് ഒരാൾക്കാർ ചോദിക്കലുണ്ട് ഏതരിയാ നല്ലതെന്നൊക്കെ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക വെള്ളം ഒഴിച്ചിട്ട് ഉപ്പലിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള അരി അതിലേക്കങ്ങ് തട്ടി അരി ഇട്ട് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാറി മറിക്കേണ്ടു അതായത് കുറേ ഇങ്ങനെ ഇളക്കേണ്ടതെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഇതാ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചിട്ട പോലെ കൊടുത്ത് ഇനി എന്ത് ചെയ്യുക ഫ്ലെയിം കുറച്ചിട്ട് അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക കുറച്ച് സമയം കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോറിട റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ മുമ്പെല്ലാം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് കുറേ പ്രാവശ്യം ഇളക്കിക്കൊണ്ട് അരിയെല്ലാം പൊടിച്ചാകെ നാശകോശമാക്കല്ല ഇപ്പോൾ ഉമ്മ എപ്പോഴും എന്നോട് പറയലോ അങ്ങനെ കൂടുതൽ ഇളക്കിക്കോണ്ടിരിക്കരുത് അരി പൊടിഞ്ഞു പോകുന്നുള്ളത് ഇപ്പോൾ നമ്മളിത് ദം ചെയ്യാണ് കേട്ടോ ബിരിയാണി നമ്മളെ സ്റ്റൈലിലാണ് ചില ആൾക്കാർ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ ലെയർ ഇത് ചെയ്യുന്നത് ഇതിപ്പോൾ രണ്ട് ലെയർ ആക്കുകയെന്ന് വിചാരിക്കുന്നത് നമ്മൾ ചോറ് വെച്ചത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതൊന്ന് ലെവലാക്കുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക ഇതിലേക്ക് ഞാൻ പറയുക കുറച്ച് ഗീ ഇതുപോലെ കൊടുക്കുന്നുണ്ട് ഓവർ എണ്ണ വേണ്ടാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോ കുഴപ്പമില്ല പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങൾ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ അങ്ങ് അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക ക്യാഷ്യും അതുപോലെ ഉള്ളി ഫ്രൈ ചെയ്തതും അരിഞ്ഞതും അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അന്ന് പഠിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല നിർത്തി കൊടുക്കുക ഇതിപ്പോൾ നമുക്ക് രണ്ട് ലെയറോ മൂന്ന് ലെയറോ ആക്കിയിട്ട് ചെയ്യാം റൈസ് കുറവായതുകൊണ്ട് ഞാനിപ്പോൾ ടു ലെയർ ആയിട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മസാല ഓവർ ഇഷ്ടമല്ലാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ച് മസാല മാത്രം ചേർത്ത് കൊടുത്തിട്ട് ബാക്കി അവിടെ എക്സ്ട്രാ വെച്ചുകൊടുത്താൽ മതി അങ്ങനെ മൊത്തത്തിലിപ്പോൾ എന്താ പറയുക മസാല എല്ലാം ഞാൻ ഇട്ട് റെഡിയായി കഴിഞ്ഞു ഇനി മുകളിലും നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ ചെയ്യാം ഇനി എന്ത് ചെയ്യുക ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം വേവിച്ചെടുത്തിട്ട് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് അതിൽ അരക്കാനുള്ള ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ വൻ ല സെൻസോ മറ്റോ ചേർത്താൽ മതി അപ്പോൾ ഇലക്കായ ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതാ ഞാനിപ്പോൾ നമ്മുടെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് ഇത് അരച്ചൊച്ചിട്ടുള്ളത് ഇനി എന്ത് ചെയ്യുക ഇതിലേക്ക് കുറച്ചും കൂടി വേണം നിങ്ങൾക്ക് കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് അരക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കണേ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് പോയതാണ് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ മധുരത്തിന് ആവശ്യത്തിന് എന്നുള്ള പഞ്ചസാര എന്ന് പറഞ്ഞാൽ കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയോ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇതിപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടാണെന്നുള്ളത് നല്ലോണം ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കാരണം ഇതിൻ്റെ അടിക്ക് ഇങ്ങനെ പറ്റിപ്പിടിക്കാൻ പാടില്ല ചില സമയം ഇങ്ങനെ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ലോണം മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കണേ അല്ലെങ്കിൽ കൂടുതൽ മധുരമായി പോകും പിന്നെ ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ കുറച്ച് പാലിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ കസ്റ്റാർഡ് പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ നമ്മളിപ്പോൾ ഇത് ക്യാരറ്റിലൊക്കെയാണെന്നല്ല ചെയ്യുന്നത് ചില ആൾക്കാർക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല അപ്പോൾ കസ്റ്റാർഡ് പൗഡർ കലക്കി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം തുടരെ തുടരെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നല്ല ടൈറ്റ് ആയിട്ടിങ് വരും കണ്ടില്ലേ ഇപ്പം നല്ലോണം കുറുകി വന്നിട്ട് ഈ ടൈമിലൊക്കെ തീ കുറച്ച് വെക്കണം കേട്ടോ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കരിഞ്ഞു പോവുക അത് നല്ലോണം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് അങ്ങോട്ട് പോകാനും പാടില്ല എന്നാൽ തന്നെ വെക്കുക ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം നല്ല തണുപ്പാണ് കേട്ടോ ഇതെന്നാലേ ടേസ്റ്റ് ഉണ്ടാവും കൂടിയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക ഞാൻ ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ടൈറ്റായി കിട്ടും എന്ത് ചെയ്യുക ഇതങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഞാനിത് നല്ലോണം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നാളത്തേക്ക് വേണ്ടുന്ന ആണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഈ ഒരു മിക്സ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണെന്നോ അങ്ങനെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇനി എന്തു ചെയ്യലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ആപ്പിൾ അതുപോലെ ഗുരുവില്ലാത്ത കറുത്ത മുന്തിരി വെളുത്ത മുന്തിരി ഇങ്ങനെ അടുത്തുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുത്തോ കുഴപ്പമില്ല പക്ഷേ പൈനാപ്പിൾ ഞാനങ്ങനെ ചേർക്കലില്ല കേട്ടോ പൈനാപ്പിൾ ചില സമയത്തുണ്ട് കഴിക്കും അതുകൊണ്ട് അങ്ങനെ ചേർക്കാറില്ല പിന്നെ പഴമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക അതുപോലെ ഡേറ്റ്സ് അത്തിപ്പഴം അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഇതിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് ആ ഒരു തൊലി കളഞ്ഞിട്ടുള്ള ഒരു കടലയില്ലേ ഈ ഫ്രൂട്ട് സാലഡിൽ എപ്പോഴും ഞങ്ങൾ ചേർക്കുക കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇന്നെക്കത് കിട്ടിയിട്ടില്ല പിന്നെ അതേപോലെ ബദാം പിന്നെ കാഷ്യൂ അതൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തണുപ്പിക്കാൻ വേണമെങ്കിൽ കുറച്ച് സമയം വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സെർവ് ചെയ്യാം ഒരു ചേഞ്ച് ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ക്യാരറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയത് മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ചെയ്യുന്നു അപ്പോൾ എന്താ പറയുക നമുക്ക് ഇത് സേർവ് ചെയ്യാം പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീമും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടുകൊടുക്കണമെങ്കിൽ ഒന്നുകൂടി കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും നമ്മൾ ഫ്രൂട്ട്സെലായിട്ട് സെറ്റ് ചെയ്യുന്നില്ല അതുപോലെ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ചിട്ട് ഡെക്കറേറ്റിംഗ് ഒക്കെ ചെയ്യട്ടോ പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അതായത് അതിൻ്റെ ആണ് നോക്കേണ്ടത് അപ്പോൾ ചിക്കനിലേക്ക് ആദ്യം ഉപ്പും മുളക് പൊടിയും ഇട്ടെടുക്കുക അതുപോലെ തന്നെ പിന്നെ കോൺഫ്ലവർ പൊടി മുട്ട ചെറുനാരങ്ങ നീര് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ഈ വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ നല്ലോണം ഇങ്ങനെ ചതച്ചെടുക്കും അതുപോലെ പച്ചമുളക് ഓവർ വേണ്ട ഒരു രണ്ട് പച്ചമുളകൊക്കെ ഒക്കെ മതിയാവും പിന്നെ നല്ലോണം കറിവേപ്പില അതുപോലെ ഒരു നുള്ളു കയ്യിൽ വലിയ ജീര ം അത് ചേർത്ത് കൊടുക്കും പിന്നെ ആ വെളുത്തുള്ളുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇടുക ഇപ്പോൾ എൻ്റെ അടുത്ത് അതിൽ രണ്ടും വെളുത്തുള്ളും ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനിട്ട് ചേർത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ എന്താ പറയുക കറിവേപ്പിലി എല്ലാം നല്ലോണം ഉപ്പും എല്ലാം ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു എന്താ പറയുക കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല പക്ഷെ എല്ലാം നല്ലോണം പിടിച്ചു കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് നമ്മൾ ഉച്ചക്കെല്ലാം ഫ്രൈ ചെയ്യുകയാണെങ്കിൽ രാവിലെ മാരിനേറ്റിംഗ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ ഇതാ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക അതായത് നല്ലോണം ഓയിൽ ഒഴിച്ച് കൊടുക്കലുണ്ട് ഞാൻ വെളിച്ചെണ്ണ ഓയിൽ എന്താണെന്ന് എടുക്കുക എന്നിട്ട് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക അതായത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി ഫുള്ളിൽ അങ്ങ് പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ചിക്കൻ പെട്ടെന്ന് പുറത്തെ കളർ അങ്ങ് മാറുകയും ചെയ്യും അകത്ത് അങ്ങനെ വെന്ത് കിട്ടുകയും ചെയ്യാം അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ചിക്കൻ ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിനെ തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും ഫ്രൈ ആക്കി എടുക്കണം അതൊന്നും കൂടുതലായിട്ട് പറയണമെന്നില്ലല്ലോ അല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെയാണ് പക്ഷേ എങ്കിലും നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ഇതിന് മുമ്പ് ഞാനൊരു എന്താ പറയുക ഇറച്ചിപ്പത്തിലിൻ്റെ വീഡിയോ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓരോരുത്തരുടെയും രീതി മാറ്റി അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം പിന്നെ ഞാൻ കുറച്ച് നെയ്പ്പത്തിലും ബട്ടൂരയും പാസ്തി അതൊക്കെ ഉണ്ടാക്കിയനേനു നെയ്യത്തിലിൻ്റെ ഇത് ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിന് കുറേ പേര് ചോദിച്ചിട്ടന്നെ അതുപോലെ ഇതുപോലെ നല്ലോണം പൊങ്ങി വരുന്നില്ല ഇങ്ങനെ മുത്തരി വരുന്നില്ല എന്നൊക്കെ കുറേ പേര് പേഴ്സണലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിന് പക്ഷേങ്കിൽ എന്താ പറയുക അതിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി പിന്നെ തീ നല്ല ചൂട് വേണം എന്നാൽ നെയ്പ്പത്തിൽ തീപ്പത്തിൽ നിന്ന് ആണ് പഴഞ്ചലി അപ്പോൾ അപ്പം നല്ല ചൂടുവാണോ പിന്നെ ബട്ടൂര ബട്ടൂരേൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ എല്ലാത്തിനും കൂടി ഞാനൊരു ചിക്കൻ മുളകിട്ട കറിയാന്നിട്ടോ ആക്കിയതിന് കാരണം നെയ്യപ്പത്തലിന് മുളകറി ഇല്ലാണ്ട് ശരിയാവില്ല ഒന്നിക്കല് ചിക്കൻ അല്ലെങ്കിൽ ബീഫും മുളകറിയാണതിന് നല്ലത് പിന്നെ അതുപോലെ പട്ടൂരൊക്കെ നമ്മൾ അധികം കുറുമക്കറിയൊക്കെ അല്ലേ ഉണ്ടാക്കുക അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ആവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാത്തിനും കൂടി ഒരു കറി കൊണ്ട് ഒപ്പിച്ച് പിന്നെന്താ അപ്പോൾ എല്ലാം സേർവ് ചെയ്ത് വെക്കലാന്ന് വൈകുന്നേരം ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേക്കും എല്ലാം റെഡി ആയി കയറേനും എല്ലാം സെറ്റായിട്ടോ പിന്നെന്താ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ജസ്ബീസ് കിച്ചൺ എന്നെൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല നല്ല വ്ളോഗൊക്കെ ആയിട്ട് വരാം കുറേ വ്ലോഗ് ചെയ്യാനുണ്ട് എടുത്തു വെച്ച വീഡിയോ തന്നെ ചെയ്യാനുണ്ട് ടൈമില്ലാത്തതുകൊണ്ടാണ് ഇൻഷാല്ല എല്ലാം ഓരോന്നായിട്ടും ഞാൻ ഇടുന്നതായിരിക്കും